Hi friends, Electrical System Series in the part 2 video. In the simple circuit, this circuit is a very good thing. That is the components. That is the measure of the voltage. We have to do this. പക്ഷെ ഇങ്ങനെ കറന്റ് ഒഴുകി കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഒരു പ്രോപ്പർ ആയിട്ട് സിസ്റ്റം ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ സർക്യൂട്ടിന് ചില പർട്ടിക്കുലർ കോമ്പോണന്റ്സ് ആവശ്യമാണ് അപ്പോൾ നമ്മൾ നോക്കാം എന്തൊക്കെ കോമ്പോണന്റ്സ് ആണ് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത് എന്ന് അപ്പോൾ ഒരു ഒരു പ്രോപ്പർ ആയിട്ട് ഒരു സിസ്റ്റം ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിന് ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് കോമ്പോണന്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് സോഴ്സ് ആണ് ഒരു വോൾട്ടേജ് സോഴ്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സോഴ്സ് എന്ന് പറയുന്നത് ബാറ്ററിയാണ് അടുത്തത് എന്താണ് ഈ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആവശ്യമായ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഡിവൈസ് ആവശ്യമാണ് അത് ഒരു ഫ്യൂസ് ആകാം ഫ്യൂസിബിൾ ലിങ്ക് ആകാം സർക്യൂട്ട് ബ്രേക്കർ ആവാം എന്ത് വേണമെങ്കിലും അപ്പം ഈ പിക്ചറിൽ നമ്മൾ ഈ പിക്ചറിൽ നമ്മൾ ഒരു ഫ്യൂസ് ആണ് കണ്ടിരുന്നത് പക്ഷെ ഇതൊരു എന്താണ് ഒരു സേഫ്റ്റി ഡിവൈസാണ് സേഫ്റ്റി ഡിവൈസ് അടുത്ത ഒരു ഒരു കോമ്പോണന്റ് ആവശ്യം എന്താണെന്ന് പറയുന്നത് നമുക്കൊരു കൺട്രോളിംഗ് ഡിവൈസ് ആവശ്യമാണ് അതായത് സർക്യൂട്ടിനെ ഓൺ ആക്കാനും ഓഫ് ആക്കുന്നതിനും ആവശ്യമായ ഒരു കൺട്രോളിംഗ് ഡിവൈസ് അത് ഒരു പക്ഷേ സ്വിച്ച് ആവാം റിലേ ആവാം ട്രാൻസിസ്റ്റർ ആവാം വട്ടെവർ ഇറ്റ് ഈസ് പക്ഷെ ഇവിടെ നമ്മൾ ഒരു സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത് ഇതെന്താണ് ഒരു കൺട്രോളിംഗ് ഡിവൈസ് ആണ് കൺട്രോളിംഗ് ഡിവൈസ് അടുത്ത എന്താണ് അടുത്ത വേണ്ടത് ഒരു ലോഡ് ആ സർക്യൂട്ടിൽ നമ്മൾ എന്ത് സർക്യൂട്ടിനെയാണോ നമ്മൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ ഒരു ലോഡ് ആ ലോഡ് എന്ന് പറയുന്നത് ഒരു ഒരു ബൾബ് ആവാം ഒരു ഹീറ്റർ ആവാം ഒരു ഫാൻ ആവാം എന്തു വേണമില്ല ഒരു റെസിസ്റ്റൻസ് ആകാം ഈവൻ എല്ലാ ലോഡുകളും റെസിസ്റ്റൻസ് തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു ബൾബാണ് ഇത് എന്താണ് ഇതിനെ പറയുന്നതാണ് നമ്മൾ ലോഡ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പോണന്റ് എന്ന് പറയുന്നത് ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഒരു ഒരു കണ്ടക്ടർ ആവശ്യമാണ് ഇതിനെല്ലാം കൂട്ടി കണക്ട് ചെയ്യാനായിട്ട് ഒരു കണ്ടക്ടർ ആവശ്യമാണ് അപ്പോൾ അതിവിടെ ബ്ലാക്ക് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് നെഗറ്റീവ് സർക്യൂട്ടും അത് ലോഡിന് മുമ്പുള്ള ഭാഗത്ത് നമ്മൾ റെഡ് കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ് സർക്യൂട്ട് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഇതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള കോമ്പോണൻസ് ഒരു സിമ്പിൾ സർക്യൂട്ടിൽ ഏറ്റവും മേജർ ആയിട്ട് ആവശ്യമുള്ള കോമ്പോണൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇനി ഒരു സർക്യൂട്ട് വരച്ചിട്ട് ആ രണ്ട് സർക്യൂട്ട് തമ്മിലുള്ള വ്യത്യാസം നോക്കാം ചെറിയ എന്താ വ്യത്യാസം എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം ഓക്കെ ഇപ്പൊ നമ്മൾക്ക് ഇതിൽ രണ്ട് തരം സർക്യൂട്ടുകൾ കാണാം ഈ രണ്ട് സർക്യൂട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ രണ്ടിലും സോഴ്സ് ഉണ്ട് രണ്ടിലും പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉണ്ട് രണ്ടിലും ലോഡ് ഉണ്ട് രണ്ടിലും കൺട്രോൾ ഡിവൈസ് ഉണ്ട് പക്ഷേ ഇവിടെ കൺട്രോൾ ഡിവൈസ് ലോഡിന് മുൻപാണെങ്കിൽ ഇവിടെ കൺട്രോൾ ഡിവൈസ് ലോഡിന് ശേഷമാണ് അപ്പോൾ കൺട്രോൾ ഡിവൈസ് സ്വിച്ച് ആയിക്കോട്ടെ റിലേ ആയിക്കോട്ടെ ട്രാൻസിസ്റ്റർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ പക്ഷേ അത് ലോഡിന് മുൻപാണെങ്കിൽ അത്തരം സർക്യൂട്ടുകൾ നമ്മൾ പോസിറ്റീവ്ലി കൺട്രോൾഡ് സർക്യൂട്ട് എന്നും ലോഡിന് ശേഷമാണ് കൺട്രോൾ ഡിവൈസ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം സർക്യൂട്ടുകൾ നമ്മൾ നെഗറ്റീവ്ലി കൺട്രോൾഡ് സർക്യൂട്ട് എന്ന് പറയും പോസിറ്റീവ് സ്വിച്ചിങ് സർക്യൂട്ട് നെഗറ്റീവ് സ്വിച്ചിങ് സർക്യൂട്ട് അങ്ങനെ പല രൂപത്തിൽ പറയാം പക്ഷേ ഫങ്ഷൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സർക്യൂട്ടിൽ പോസിറ്റീവ് സർക്യൂട്ടിൽ പോസിറ്റീവിലെയാണ് കൺട്രോൾ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നത് എങ്കിൽ നെഗറ്റീവ്ലി ഗ്രൗണ്ടഡ് സർക്യൂട്ടിൽ നെഗറ്റീവ്ലി സ്വിച്ചിങ് സർക്യൂട്ടിൽ ഈ ലോഡ് സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നത് ലോഡിന് ശേഷമാണ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിനെയാണ് സ്വിച്ച് കൺട്രോൾ ചെയ്യുന്നത് ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം പക്ഷെ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൽ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സമയത്ത് വ്യത്യാസങ്ങളുണ്ടായിരിക്കും ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്കത് ഏത് തരത്തിലുള്ള സർക്യൂട്ടാണ് എന്ത് തരം കൺട്രോൾ ആണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഇത് എടുത്ത് പ്രത്യേകം എടുത്ത് പറയുന്നത് ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഓരോ സ്ഥലത്തും മെഷർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജും എങ്ങനെയാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചും ചെറിയൊരു എക്സ്പ്ലനേഷൻ അതിനുശേഷം
ഈ സർക്യൂട്ടിൽ സാധാരണ വരാൻ സാധ്യതയുള്ള ഫോൾട്ടുകളെ കുറിച്ച് നോക്കാം. ഇപ്പോ ഈ സർക്യൂട്ടിൽ പ്രത്യേകത, ഇത് എന്ത് തരം സർക്യൂട്ടാണ്? ഇത് ഇപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സർക്യൂട്ടിൽ കറന്റ് ഒഴുകുന്നില്ലെങ്കിലും വോൾട്ടേജ് നിലനിൽക്കും. അതായത് വോൾട്ടേജ് സർക്യൂട്ട് സോഴ്സിനേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൽ ഒരു വോൾട്ടേജ് നിലനിൽക്കും. വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു പ്രഷറാണ്, വോൾട്ടേജ് ഇലക്ട്രിക്കൽ പ്രഷർ. പക്ഷെ അവിടെ കറന്റ് ഒഴുകണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വേണം. അതായത് ഈ ഇലക്ട്രോണുകൾക്ക് ഒഴുകി എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ ചെന്ന് അവസാനിക്കുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പാത്ത് ആവശ്യമാണ്. അതിനാണ് ക്ലോസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക? ഈ ബാറ്ററിയിലുള്ള വോൾട്ടേജ് ഇങ്ങനെ ഫ്യൂസിലൂടെ കയറി ഈ സ്വിച്ച് ഒരാൾ നിർമ്മിച്ചതിൽ ഇങ്ങോട്ട് ഇറക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? ഇത് ഓപ്പണാണ്, സ്വിച്ച് ഓപ്പണാണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് കറന്റിന് ഒഴുകാൻ ഒരു കംപ്ലീറ്റ് പാത്ത് അവൈലബിൾ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയാം. ഓപ്പൺ സർക്യൂട്ട് സ്വിച്ചിൽ തന്നെ ആവണമെങ്കിൽ അത് നിർബന്ധമില്ല. ഫ്യൂസ്, കണ്ടക്ടർ, ഈ ലോഡ്, ഈ ഗ്രൗണ്ട് സർക്യൂട്ട് എവിടെ ഓപ്പൺ ആയാലും സർക്യൂട്ട് ഓപ്പൺ ആണ്. അപ്പോൾ ഒരു സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത് അതെവിടെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് അറിയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറന്റ് ഒഴുകാൻ ആവശ്യമായ ഒരു പാത്ത് അവിടെ ഇല്ല എന്നുള്ളതാണ് ഓപ്പൺ സർക്യൂട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവിടെ വോൾട്ടേജ് മെഷർ ചെയ്യുന്ന സമയത്ത് എത്രയൊക്കെ വോൾട്ടേജ് ആണ് ഓരോ പോയിന്റിനും കിട്ടുകയെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ ഈ ഫ്യൂസിന് മുൻപ് വോൾട്ടേജ് മെഷർ ചെയ്ത് ഇവിടെ എത്ര വോൾട്ടേജ് ആയിരിക്കും കിട്ടുക? അപ്പോൾ ഇവിടെ നിന്ന് ബാറ്റിൽ നിന്ന് വരുന്ന ആ പ്രഷർ ഇവിടെ വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എവിടെ ചെക്ക് ചെയ്താലും നമുക്ക് എന്തായിരിക്കും കിട്ടുക? ബാറ്ററി വോൾട്ടേജ് തന്നെയാണ് കിട്ടുക. ബാറ്ററിയിൽ എത്ര വോൾട്ടേജ് ഉണ്ടോ ആ വോൾട്ടേജ് തന്നെയാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്താലും കിട്ടുക. ഇനി ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ വോൾട്ടേജ് ഇതിലൂടെ കയറി നമ്മളിവിടെ ചെക്ക് ചെയ്ത് ഇവിടെ 12 വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യം, ഈ ലോഡിലൂടെ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഡിലൂടെ കയറി ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇവിടെയുള്ള ഈ വോൾട്ടേജിനെ മുഴുവൻ ഈ ലോഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലോഡിന് ശേഷം ഉണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എപ്പോഴും 0 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ലോഡിന് ശേഷം നമ്മളിപ്പോൾ ചെക്ക് ചെയ്താലും അത് 0 വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. ഇതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ലോഡിന് മുൻപ് 12 വോൾട്ടേജ് ആണ് എങ്കിൽ ലോഡിന് ശേഷം 0 വോൾട്ടേജ് ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് പോസിറ്റീവ്ലി കൺട്രോൾഡ് ആണ്, ഇവിടെ നെഗറ്റീവ് കൺട്രോൾ ആണെന്നുള്ള വ്യത്യാസം, ഇപ്പോൾ ഈ സ്വിച്ച് ഓപ്പൺ ആയിരുന്നത് ലോഡിന് ശേഷമാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും 12 വോൾട്ടേജ് ആയിരിക്കും, ഇവിടെയും 12 വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താണ്? സ്വിച്ച് ഇരിക്കുന്നത് ലോഡിന് ശേഷമാണ്, പക്ഷെ ഇവിടെ സ്വിച്ച് ഇപ്പോഴും ഓപ്പൺ ആണ്. എപ്പോഴാണ് സ്വിച്ച് ക്ലോസ് ആവുന്നത്? അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് 0 വോൾട്ടേജ് ആയിട്ട് മാറും. അതായത് അറിഞ്ഞിരിക്കേണ്ട കാര്യം, എപ്പോഴാണോ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നത് അപ്പോൾ മാത്രമേ ആ ലോഡ് വർക്കുകയുള്ളൂ, അല്ലെങ്കിൽ അപ്പോൾ മാത്രമേ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ എപ്പോഴാണോ സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നത് ആ സമയത്താണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നത്. അതായത് ഇവിടെയും ഇവിടെയും 12 വോൾട്ടേജ് ആണെങ്കിൽ അവിടെ യാതൊരു വിധത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ ഈ ലോഡ് വർക്കുകയില്ല. അപ്പോൾ ഇവിടെ 12 വോൾട്ടേജ്, ഇവിടെ 0 വോൾട്ടേജ് വരുന്ന സമയത്ത് ഒരു ഡിഫറൻസ് ഉണ്ടാവുന്നതിൻ്റെ ഫലമായിക്കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ലോഡ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കറണ്ട് ഒഴുകാൻ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ സർക്യൂട്ട് എന്താണെന്നും അതുപോലെ തന്നെ ഒരു സർക്യൂട്ടിൽ ഉള്ള വോൾട്ടേജ് ഡിഫറൻസ് എങ്ങനെയാണെന്നും മനസ്സിലായി. അടുത്ത് നമുക്ക് ഷോർട്ട് സർക്യൂട്ടിനെ കുറിച്ച് നോക്കാം. എന്താണ് ഷോർട്ട് സർക്യൂട്ട്? ഷോർട്ട് ആവുക എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പം ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കറണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കറണ്ട് എപ്പോഴും എവിടെയാണോ ലീസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ളത്, എവിടെയാണോ ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസ് ഉള്ളത്, അതിലൂടെ കടന്നു പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതാണ് ഷോർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു സർക്യൂട്ട് ഷോർട്ട് ആവുക എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് കുറഞ്ഞ വഴിയിലൂടെ കറണ്ട് ഒഴുകുന്നതിനെയാണ് ഈ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും സർക്യൂട്ടിൽ സംഭവിക്കാം. പക്ഷെ അത് ഓരോ സ്ഥലത്തും എന്ത് തരം ഷോർട്ട് സർക്യൂട്ടാണെന്നും അത് എവിടെയാണ് സംഭവിക്കുന്നത് എന്നതിനുള്ള വ്യത്യാസത്തിനനുസരിച്ച് അതിൽ ആ സർക്യൂട്ടിൻ്റെ ബിഹേവിയർ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് 3 തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഷോർട്ട് ടു പവർ, അടുത്ത് ഷോർട്ട് ടു ഗ്രൗണ്ട്, മറ്റൊന്ന് ഷോർട്ട് ഈച്ചർ.
അപ്പൊ ഷോർട്ട് ടു പവർ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് പോസിറ്റീവ് സർക്യൂട്ടുകൾ തമ്മിൽ ഷോർട്ട് ആകും. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്നു, പക്ഷെ ഈ രണ്ട് വയറുകൾ തമ്മിൽ ഇങ്ങനെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ എന്താണ്, സ്വിച്ച് ഇടാതെ തന്നെ ഈ ലാമ്പ് ഫുൾ ടൈം കത്തിക്കെടുക്കും അല്ലെ. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് ടു പവർ എന്ന് പറയുന്നത്. അപ്പം ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ്, പക്ഷെ ഇവിടെ ഈ ഫ്യൂസിന് കംപ്ലൈന്റ് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണ്, ഇത് ഷോർട്ട് ആയിരിക്കുന്നത് പവർ ആയിട്ടാണ്. അപ്പം ഇവിടെ നിന്നുള്ള വോൾട്ടേജ് സ്വിച്ചിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ലൗഡിലേക്ക് എത്തുന്നു. ഇതിനെയാണ് ഷോർട്ട് ടു പവർ എന്ന് പറയുന്നത്. ഇനി ഷോർട്ട് ടു ഗ്രൗണ്ട് എന്നാണെങ്കിൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ നോക്കാം, ഈ വയറ് നേരിട്ട് ബോഡിയിൽ ടച്ച് ആവും. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബാറ്ററി ഗ്രൗണ്ട് നേരിട്ട് വാഹനത്തിന്റെ ബോഡിയിലാണ് ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് ലൈൻ നേരിട്ട് ഗ്രൗണ്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകത എന്താണ്, ഇവിടെ ഒരു ലോഡ് ഇല്ല. അപ്പോൾ ഈ സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, ഈ സർക്യൂട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയി, ഇതിലൂടെ ഗ്രൗണ്ടായി. നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് എവിടെയാണ് കുറവുള്ളത് അതിലൂടെയാണ് കറണ്ട് ഒഴുകാൻ ശ്രമിക്കുക. അപ്പോൾ കറണ്ടിന് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പോവില്ല. എന്ത് സംഭവിക്കും? ഇതിലൂടെ കറണ്ട് ഒഴുകും. ഇങ്ങനെ കറണ്ട് ഒഴുകുമ്പോഴുള്ള പ്രത്യേകത, ഇവിടെ ലോഡ് ഇല്ലാത്തത് കൊണ്ട് വളരെ ഹൈ ആംബിയർ കറന്റ് ആണ് ഇതിലൂടെ ഒഴുകുന്നത്. വളരെ ഹൈ ആംബിയർ കറന്റ് ഒഴുകുന്ന സമയത്ത് എപ്പോഴാണോ ഈ ഫ്യൂസിന്റെ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ ആംബിയർ കറന്റ് ഒഴുകുന്നത്, അപ്പോൾ ഈ ഫ്യൂസ് ഹീറ്റ് ആവുകയും ഈ ഫ്യൂസ് ഓപ്പൺ ആവുകയും ചെയ്യും. ഇതാണ് സേഫ്റ്റി, ഈ സർക്യൂട്ടിന്റെ സേഫ്റ്റി. ഇതിനെയാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഫ്യൂസിനെ നിങ്ങൾക്കറിയാം എപ്പോഴും ഒരു ആംബിയർ വെച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, കാരണം ഈ സർക്യൂട്ടിൽ എത്ര ലോഡാണ് എടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ചാണ് ഫ്യൂസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണോ ഫ്യൂസിനകത്ത് കൂടെ ഹൈ ആംബിയർ കറന്റ് കടന്നു പോകുന്നത്, ആ സമയത്ത് അത് ഹീറ്റ് ആവുകയും അത് ഓപ്പൺ ആവുകയും ഇതിന്റെ ഫലമായിട്ട് സർക്യൂട്ട് പ്രൊട്ടക്റ്റഡ് ആവുകയും ചെയ്യുന്നു. ഇതാണ് ഫ്യൂസിന്റെ ഓപ്പറേഷൻ. അപ്പോൾ ഇങ്ങനെ സർക്യൂട്ട് ഷോർട്ട് ടു ഗ്രൗണ്ട് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ഇവിടെ പ്രത്യേകത അറിഞ്ഞിരിക്കേണ്ടത് ഡയഗ്നോസ് ചെയ്യുമ്പോൾ എളുപ്പവും ഇവിടെ ഇതാണ്. ഫ്യൂസ് ഓപ്പൺ ആയി എപ്പോൾ? സ്വിച്ച് ഓൺ ആയാലും ഓഫ് ആയാലും ഫ്യൂസ് പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് എങ്കിൽ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാം, ഷോർട്ട് സംഭവിച്ചിരിക്കുന്നത്, ഷോർട്ട് ടു ഗ്രൗണ്ട് സംഭവിച്ചിരിക്കുന്നത് ഈ സ്വിച്ചിന് മുൻപാണ്, പക്ഷേ ഫ്യൂസിന് ശേഷമാണ്. അതുകൊണ്ടാണ് ഫ്യൂസ് നഷ്ടപ്പെട്ടത്. ഇനി മറ്റൊരു ചാൻസ് നോക്കാം, ഈ ഫ്യൂസിന് മുമ്പാണ് ഇത് ഷോർട്ടായിരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കാം? കറന്റ് ഇതിലൂടെ ഒഴുകി ഷോർ ഫ്യൂസിലേക്ക് എത്തില്ല, അതിന് മുമ്പ് തന്നെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വയറ് വല്ലാതെ ചൂടാവുകയും ഈ വയറ് മെൽറ്റ് ആവുകയും ചെയ്യും. ഇതൊരു കനം കുറഞ്ഞ വയറാണെങ്കിൽ, ഇത് വളരെ ഹെവി ആയിട്ടുള്ള ഒരു വയറാണെങ്കിൽ ഒരു പക്ഷേ ഈ ബാറ്ററി തന്നെ ഫെയിലിയർ ആവാനും എക്സ്പ്ലോഡ് ആവാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ കംപ്ലൈന്റ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എവിടെയാണ് ഷോർട്ട് സംഭവിച്ചിരിക്കുന്നത്, ഫ്യൂസിന് മുൻപാണോ ഫ്യൂസിന് ശേഷമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ നോക്കാം, ഇവിടെ ഇവിടെയാണ് ഷോർട്ടായിരിക്കുന്നതെങ്കിൽ, ഇവിടെയാണ് ഷോർട്ടായിരിക്കുന്നതെങ്കിൽ എന്തായി വ്യത്യാസം? എപ്പോഴാണോ സ്വിച്ച് ഓൺ ആക്കുന്നത് അപ്പോൾ മാത്രമാണ് ഈ സർക്യൂട്ടിലൂടെ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോഴും ഈ സർക്യൂട്ടിൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് ഫ്യൂസ് പോകും, പക്ഷെ ഫ്യൂസ് പോകുന്നത് എപ്പോഴായിരിക്കും? സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് ഫ്യൂസ് പോകുന്നതെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, കംപ്ലൈന്റ് ഷോർട്ടായിരിക്കുന്നതിനോടെയാണ് സ്വിച്ചിന് ശേഷം, പക്ഷെ ലോഡിന് മുൻപാണ് ഷോർട്ട് സംഭവിച്ചത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം, ഇവിടെയാണ് ഷോർട്ടായതെങ്കിൽ, ഇവിടെയാണ് ഷോർട്ടായതെങ്കിൽ ഇത് നമുക്കൊരു കംപ്ലൈന്റ് ആയിട്ട് തോന്നില്ല, കാരണം ഇത് നമുക്ക് അഫക്ട് ചെയ്യില്ല. എപ്പോഴാണോ സ്വിച്ച് ഓൺ ആക്കുന്നത് ഇവിടെ ഗ്രൗണ്ട് ആവുന്നതിന് പകരം ഇവിടെ ഗ്രൗണ്ട് ആയി എന്നുള്ളത്, അതുകൊണ്ട് തന്നെ ഇത് അത്ര പെട്ടെന്ന് അഫക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് നമുക്ക് കാണാൻ പറ്റില്ല, ഇതിന് കംപ്ലൈന്റ് ആയിട്ട് പറയാനും സാധിക്കില്ല. അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം, ഈ സർക്യൂട്ടിന് ഈ ഗ്രൗണ്ടിന് പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് അല്ല, ലൂസ് കണക്ഷനും മറ്റോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാണിച്ചേക്കാം, അല്ലെങ്കിൽ ഇത് കാണിക്കില്ല. ഇനി ഇത് തന്നെ ഈ ഷോർട്ട് ടു ഗ്രൗണ്ട് തന്നെ ഈ നെഗറ്റീവ് കൺട്രോൾഡ് സർക്യൂട്ടിലാണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അതെന്താണെന്ന് നോക്കാം, ഇവിടെയാണ് ഷോർട്ടായതെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വയറ് ഹീറ്റായി മെൽറ്റ് ആവും. ഇവിടെയാണ് ഷോർട്ടായതെങ്കിൽ ഉറപ്പായിട്ടും ഫ്യൂസ് പോവും. എപ്പോഴാണ് സ്വിച്ച് ഓൺ ആയാലും ഓഫ് ആയാലും ഫ്യൂസ് പോവും. പക്ഷേ ഇവിടെയാണ് ഷോർട്ടായതെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെയാണ് ഷോർട്ടായതെങ്കിൽ ഈ ലാമ്പ് മുഴുവൻ സമയം കത്തിക്കിടക്കും. കാരണം എന്താണ്, ഈ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്ന ഗ്രൗണ്ടിനെയാണ്.
അപ്പോ ഈ സ്വിച്ചില്ലാതെ തന്നെ ഈ ലാമ്പിന് ഗ്രൗണ്ട് കിട്ടി, അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ ലാമ്പ് ഫുൾ ടാങ്ക് കത്തിയെടുക്കും. പക്ഷെ സ്വിച്ച് ഓഫായിരിക്കും. അപ്പൊ സ്വിച്ച് ഓഫ് ആയാലും ഓൺ ആയാലും ഇത് കത്തിയെടുക്കും. അപ്പൊ നമുക്ക് കംപ്ലൈന്റ് വേഗം വളരെ പെട്ടെന്ന് മനസ്സിലാവും എവിടെയാണ് കംപ്ലൈന്റ്. ഷോർട്ട് ടു ഗ്രൗണ്ട് സംഭവിച്ചിരിക്കുന്നത് ഈ ലോഡിന് ശേഷമാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ രണ്ട് സർക്യൂട്ടിൽ തമ്മിലുള്ള വ്യത്യാസം വളരെ ക്ലിയർ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് അത് ഡയഗ്നോസ്റ്റിക് ചെയ്യുന്ന സമയത്ത് നമ്മളത് വളരെയധികം ഹെൽപ്പ് ആയിട്ട് ഇത് സംഭവിക്കും. ഒപ്പം തന്നെ വയറിംഗ് ഡയഗ്രാം മനസ്സിലാക്കുന്ന സമയത്തും ഇത്തരം സർക്യൂട്ടുകളുടെ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായിട്ട് ഐഡിയ കിട്ടും. ഓക്കെ, ഇനി മറ്റൊരു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത് ഷോർട്ട് ടു ഈച്ച് അതർ. ഷോർട്ട് ടു ഈച്ച് അതർ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഇപ്പൊ ഇതിലൂടെ ഒരു വയർ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വയറും തമ്മിൽ ഷോർട്ട് ആയിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ വരുന്ന ഒരു അവസ്ഥയാണ് ഷോർട്ട് ടു ഈച്ച് അതർ എന്ന് പറയുന്നത്. കൂടുതൽ സംഭവിക്കുന്നത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, ഒരു 12 volt സർക്യൂട്ടും ഒരു 5 volt സർക്യൂട്ടും, ആ രണ്ട് സർക്യൂട്ടും തമ്മിൽ ഷോർട്ട് ആയി കഴിഞ്ഞാൽ സംഭവിക്കും, 5 volt ചെലവിനടുത്ത് 12 volt കിട്ടുകയും ആ സർക്യൂട്ടിൽ അല്ലെങ്കിൽ അത് ഏത് സർക്യൂട്ടിലേക്കാണ് പോകുന്നത് ആ സർക്യൂട്ടിന്റെ ഓപ്പറേഷൻ തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും. അപ്പോൾ പലതരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട്, ഷോർട്ട് പവർ, ഷോർട്ട് ഗ്രൗണ്ട്, ഷോർട്ട് ഇച്ചതർ എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത്, ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഇത്തരം ഷോർട്ടുകൾ വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ ഈ വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഇതിലും കൂടുതൽ കാര്യങ്ങളുമായി മറ്റ് ഡയഗ്നോസിസ് ടിപ്പുകളുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു നെക്സ്റ്റ് ടൈം.